നമസ്കാരം. കേട്ടേറ്റ് എച്ച് എസ് എ പരിശീലനത്തിലേക്ക് സ്വാഗതം. ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗത്തുണ്ടായ വിവിധ കമ്മീഷനുകളും അവ ശുപാർശ ചെയ്ത നിർദ്ദേശങ്ങളുമാണ് നമ്മൾ പഠിക്കുന്നത്. ഇതിൽ സ്വാതന്ത്ര്യത്തിന് മുൻപുള്ള കമ്മീഷനുകളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. സ്വാതന്ത്ര്യാനന്തര കമ്മീഷനുകളായ സർവകലാശാല വിദ്യാഭ്യാസ കമ്മീഷൻ, സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ, കോത്താരി കമ്മീഷൻ എന്നീ മൂന്ന് കമ്മീഷനുകളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത്. സ്വാതന്ത്ര്യത്തിന് ശേഷം ഭാരത സർക്കാർ വിദ്യാഭ്യാസം കൂടുതൽ ചലനാത്മകവും ഉദ്ദേശാധിഷ്ഠിതമാക്കുന്നതിനും ഊന്നൽ നൽകി. സർവകലാശാല വിദ്യാഭ്യാസ കമ്മീഷൻ 1948-49. പ്രസിദ്ധ പണ്ഡിതനും ദാർശനികനുമായ ഡോക്ടർ രാധാകൃഷ്ണൻ്റെ അധ്യക്ഷതയിൽ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ നിയമിതമായി. കമ്മീഷൻ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ ഇവയെല്ലാമായിരുന്നു: സർവകലാശാല വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുക, സർവകലാശാല അധ്യാപക ഗുണനിലവാരവും ശമ്പളവും ഉയർത്തുക, പരീക്ഷാ ദിനങ്ങൾ ഉൾപ്പെടെ പ്രതിവർഷം 180 പ്രവൃത്തി ദിവസങ്ങൾ ഉണ്ടായിരിക്കണം, ഗവേഷണങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ ഫെല്ലോഷിപ്പുകൾ നൽകണം, UGC രൂപവൽക്കരിക്കണം, ഉന്നത വിദ്യാഭ്യാസത്തിൽ പഠനമാധ്യമം ഇംഗ്ലീഷ് ആയിരിക്കണം, സമർത്ഥരായവർക്ക് സ്കോളർഷിപ്പ്, സ്റ്റൈപ്പൻഡ് മുതലായവ നൽകണം, വനിതാ കോളേജുകൾ സ്ഥാപിക്കണം, പരീക്ഷയിൽ ഉപന്യാസ രീതിയിലുള്ള ചോദ്യങ്ങൾക്ക് പകരം വസ്തുനിഷ്ഠ മാതൃകയുള്ള ചോദ്യങ്ങളും വൈവയും ഉൾപ്പെടുത്തണം. നെക്സ്റ്റ്, സെക്കൻഡറി വിദ്യാഭ്യാസ കമ്മീഷൻ 1952-53. സെക്കൻഡറി വിദ്യാഭ്യാസ രംഗത്തിൻ്റെ സ്ഥിതി പഠിച്ച് അത് പരിഷ്കരിക്കാനും പുനഃസംഘടിപ്പിക്കാനുമുള്ള ശുപാർശകൾ നൽകാനായിരുന്നു ഈ കമ്മീഷൻ രൂപീകരിച്ചത്. മദ്രാസ് സർവകലാശാലയിലെ വൈസ് ചാൻസലർ ആയിരുന്ന ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ അധ്യക്ഷനായി സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ നിയമിതമായി. ഇവയുടെ മുഖ്യ ശുപാർശകൾ ഇവയായിരുന്നു: സെക്കൻഡറി വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുക, പ്രാഥമിക ഘട്ടത്തിൽ മാതൃഭാഷയും സെക്കൻഡറി ഘട്ടത്തിൽ ഇംഗ്ലീഷും ഹിന്ദിയും നിർബന്ധമാക്കണം, സെക്കൻഡറി വിദ്യാഭ്യാസത്തിലെ മറ്റു മുഖ്യ വിഷയങ്ങൾ സാമാന്യശാസ്ത്രം, സാമാന്യഗണിതം, സാമൂഹ്യപാഠം, മാനവിക വിഷയങ്ങൾ, ഭാഷകൾ എന്നിവയായിരിക്കണം, കൂടാതെ പാഠ്യപദ്ധതി അയവുള്ളതാവണം, അധ്യാപകരുടെ ശമ്പളം, പ്രൊവിഡൻറ്റ് ഫണ്ട്, പെൻഷൻ തുടങ്ങിയവ ആകർഷകമാക്കണം, ബോധന രീതിയിൽ പ്രൊജക്റ്റ് രീതി, പ്രശ്ന നിർദ്ധാരണ രീതി എന്നിവയ്ക്ക് പ്രാധാന്യം നൽകണം, സെക്കൻഡറി വിദ്യാലയത്തിൽ മാർഗദർശകരും പ്രബോധകരും ഉണ്ടായിരിക്കണം, ഗ്രന്ഥശാലകൾ വിപുലീകരിക്കണം, SSLC പരീക്ഷയുടെ നിയന്ത്രണം സെക്കൻഡറി വിദ്യാഭ്യാസ ബോർഡിന് കൈമാറണം മുതലായവയായിരുന്നു ഇന്ത്യൻ സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ്റെ ശുപാർശകൾ. നെക്സ്റ്റ്, ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ 1964-66. ഇന്ത്യൻ വിദ്യാഭ്യാസത്തിൻ്റെ എല്ലാ വശങ്ങളും പഠിച്ച് ഒരു റിപ്പോർട്ട് സമർപ്പിക്കാനായി 1964 ഡോക്ടർ DS കോത്താരിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷനെ നിയമിച്ചു. ഇതിൻ്റെ മറ്റൊരു പേരാണ് കോത്താരി കമ്മീഷൻ. ഒരു ദേശീയ വിദ്യാഭ്യാസ മാതൃക കെട്ടിപ്പടുക്കുക എന്നതും കോത്താരി കമ്മീഷൻ്റെ ലക്ഷ്യമായിരുന്നു. കമ്മീഷൻ എല്ലാ വശങ്ങളും പഠിക്കുകയും 1966 ജൂണിൽ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. കമ്മീഷൻ്റെ മുഖ്യ ശുപാർശകൾ ഏതെല്ലാമെന്ന് നോക്കാം. 1968 നടപ്പിലാക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ വിദ്യാഭ്യാസ നയം ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉണ്ടായത്. സാമൂഹികവും സാംസ്കാരികവും ആത്മീയവുമായ മൂല്യങ്ങൾ വളർത്തുന്ന, എന്നാൽ ആധുനികവൽക്കരണത്തിൻ്റെ വേഗം കൂട്ടുകയും ചെയ്യുന്ന വിദ്യാഭ്യാസ ലക്ഷ്യങ്ങളായിരുന്നു കമ്മീഷൻ നിർദ്ദേശിച്ചത്. ശാസ്ത്ര പഠനത്തിന് ഊന്നൽ നൽകണം, സാമൂഹ്യ സേവനവും ദേശീയ സേവനവും വിദ്യാഭ്യാസത്തിൻ്റെ എല്ലാ തലങ്ങളിലും അവിഭാജ്യ ഘടകമാക്കണം,
പ്രാധാന്യം നൽകണം. പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവർക്കും വയോജനങ്ങൾക്കും അംഗവൈകല്യമുള്ളവർക്കും കൂടുതൽ സൗകര്യം ഏർപ്പെടുത്തണം. പാഠ്യപദ്ധതി, ബോധന രീതി, മൂല്യനിർണയം എന്നിവയുടെ ഗുണനിലവാരം ഉയർത്തണം. വിദ്യാഭ്യാസത്തിൻ്റെ ഭാഷാ മാധ്യമം പ്രാദേശിക ഭാഷയായിരിക്കണം. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ നിലവിൽ വന്ന മൂന്ന് കമ്മീഷനുകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കിയത്. ഇതോടനുബന്ധിച്ച് മുൻ ടെസ്റ്റുകളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ പരിചയപ്പെടാം. ചോദ്യം ഒന്ന്, ഉന്നത വിദ്യാഭ്യാസത്തെക്കുറിച്ച് പ്രതിപാദിച്ച ആദ്യത്തെ കമ്മീഷൻ രാധാകൃഷ്ണൻ കമ്മീഷൻ, ഇതിൻ്റെ മറ്റൊരു പേരാണ് സർവകലാശാല വിദ്യാഭ്യാസ കമ്മീഷൻ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ രാധാകൃഷ്ണൻ കമ്മീഷൻ. 1968 നടപ്പിലാക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ നയം ഏത് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് രൂപം കൊണ്ടത്? കോത്താരി കമ്മീഷൻ. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെ ജന്മസ്ഥലം തിരുത്തണി. സെക്കൻഡറി വിദ്യാഭ്യാസ രംഗത്ത് മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി നിയമിച്ച കമ്മീഷൻ മുതലിയാർ കമ്മീഷൻ. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നത് ക്ലാസ് മുറികളിലാണ് എന്ന് അഭിപ്രായപ്പെട്ട കമ്മീഷൻ കോത്താരി കമ്മീഷൻ. 10+2+3 പാറ്റേണിലുള്ള വിദ്യാഭ്യാസ നയം കൊണ്ടുവന്ന കമ്മീഷൻ കോത്താരി കമ്മീഷൻ. പ്രൊജക്റ്റ് രീതി, പ്രശ്ന നിർദ്ധാരണ രീതി എന്നിവ ബോധന രീതിയിൽ ഉൾപ്പെടുത്തിയ കമ്മീഷൻ മുതലിയാർ കമ്മീഷൻ. ത്രിഭാഷാ പാഠ്യപദ്ധതി കൊണ്ടുവന്ന കമ്മീഷൻ മുതലിയാർ കമ്മീഷൻ. കൃഷി, സുന്ദരകലകൾ, ഹോം സയൻസ് എന്നിവ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയ കമ്മീഷൻ മുതലിയാർ കമ്മീഷൻ. ഏത് വിദ്യാഭ്യാസ കാലഘട്ടമാണ് മിഡിൽ സ്റ്റേജ് എന്നറിയപ്പെടുന്നത്? 11 മുതൽ 14 വയസ്സുവരെ. UGC രൂപീകരണത്തിന് വഴിവെച്ച കമ്മീഷൻ രാധാകൃഷ്ണൻ കമ്മീഷൻ. രാധാകൃഷ്ണൻ കമ്മീഷൻ നിയമിച്ചത് ജവഹർലാൽ നെഹ്റു. സ്ത്രീ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകിയ കമ്മീഷൻ രാധാകൃഷ്ണൻ കമ്മീഷൻ. ഇന്ത്യൻ വിദ്യാഭ്യാസ കമ്മീഷൻ എന്ന് വിശേഷിപ്പിച്ച കമ്മീഷൻ കോത്താരി കമ്മീഷൻ. വിദ്യാഭ്യാസത്തിൻ്റെ ദേശീയ മാതൃകയെപ്പറ്റിയുള്ള പഠനം മുഖ്യ ലക്ഷ്യമാക്കിയ കമ്മീഷൻ കോത്താരി കമ്മീഷൻ. പ്രവൃത്തി പരിചയത്തിന് പ്രാധാന്യം നൽകിയ കമ്മീഷൻ കോത്താരി കമ്മീഷൻ. അധ്യാപക പരിശീലന സമിതി രൂപീകരിക്കാൻ ശുപാർശ ചെയ്ത കമ്മീഷൻ മുതലിയാർ കമ്മീഷൻ. 1952 സെക്കൻഡറി വിദ്യാഭ്യാസ കമ്മീഷൻ്റെ അധ്യക്ഷൻ ഡോക്ടർ മുതലിയാർ. 1966 ഡോക്ടർ കോത്താരി അധ്യക്ഷനായ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ തലക്കെട്ട് വിദ്യാഭ്യാസവും ദേശീയ വികസനവും. 1948 രാധാകൃഷ്ണൻ കമ്മീഷൻ്റെ ഊന്നൽ മേഖല ഉന്നത വിദ്യാഭ്യാസ മേഖല. ദേശീയ അധ്യാപക ദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. കുട്ടികളിലും പ്രായപൂർത്തിയായവരിലും ഉത്തമമായുള്ളതിനെ പുറത്തേക്ക് കൊണ്ടുവരലാണ് വിദ്യാഭ്യാസം. ഇതാരുടെ വാക്കുകൾ? ഗാന്ധിജി. സ്വാതന്ത്ര്യാനന്തര കമ്മീഷനുകളായ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ, സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ, കോത്താരി കമ്മീഷൻ എന്നിവയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കിയത്. യൂസ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.